ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്ന ടോപ്പിക് സ്റ്റേറ്റ് മോഡൽ ഓഫ് ആർമച്ചർ കൺട്രോൾഡ് ഡി സി സെർവ മോട്ടർ അപ്പോൾ ഇവിടെ ഒരു സെർവ മോട്ടറിൻ്റെ പടമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ സെർവ ഒരു ഫീൽഡ് വൈൻഡിങ് ഉണ്ട് ആർമച്ചർ വൈൻഡിങ്ങും ഉണ്ട് അപ്പോൾ അവിടെ ആർമച്ചർ കൺട്രോൾഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളവിടെ മൊത്തം കൺട്രോൾ വരുന്നത് ആർമച്ചറിൽ മാത്രമാണ് സോ ഫീൽഡ് ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ് അപ്പോൾ അതാണിവിടെ കൊടുത്തിട്ടുള്ളത് വി എഫ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു ഫീൽഡ് വൈൻഡിങ്ങിനെ കുറിച്ച് നമ്മൾ ബോധർ ചെയ്യേണ്ട ഈ ആർമച്ചർ വൈൻഡിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെ ഈക്വൽ സർക്യൂട്ട് നമ്മൾ വരയ്ക്കുകയാണ് അപ്പോൾ അവിടെ ഒരു വൈൻഡിങ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും ആണ് നമുക്കുള്ളത് ആ വൈൻഡിങ്ങിനെ അല്ലേ അപ്പോൾ അത് നമ്മളിവിടെ കാണിച്ചു ആറ് എ എൽ എ ആൻഡ് ഈ മോട്ടർ കറങ്ങുമ്പോൾ അവിടെ ഒരു ബാക്ക് ക്യാം എഫ് ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ അതാണ് അവിടെ ഇ ബി എന്ന് പറഞ്ഞിട്ടൂടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് വി എ ആയതുകൊണ്ട് അവിടെ അതിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ അവിടെ ക്രിച്ച വോൾട്ടേജിലും അനുസരിച്ചിട്ട് വി എ ഈക്വൽസ് ഐ എ ആർ എ പ്ലസ് എൽ എ ഡി ഐ എ ബൈ ഡി ടി പ്ലസ് ഇ ബാക് യം എഫ് ഇ ബി നമുക്കവിടെ ഫസ്റ്റ് ഇക്വേഷൻ അവിടെ നമുക്ക് കിട്ടും ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ എഴുതാൻ പോകുന്നത് ഡി സി മോട്ടറിൻ്റെ ടോർക്കിൽ നിന്നിട്ടാണ് അപ്പോൾ അവിടെ നമുക്കറിയാം ഒരു ഡി സി മോട്ടറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ടോർക്ക് പ്രൊപ്പോഷണൽ ടു ഫൈവ് ഐ എ ആണ് അതിൽ ഫൈവ് എന്ന് പറയുന്നത് ഫ്ലക്സും ആൻഡ് ഐ എ എന്ന് പറയുന്നത് അർമ്മച്ചർ കറൻറ്റും അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് ടോർക്ക് ഈസ് പ്രൊപ്പോഷണൽ ടു ഫൈവ് ഐ എ ഇനി നമ്മുടെ ഈ ഫ്ലക്സ് ഉണ്ടാക്കുന്നത് കാരായിരുന്നു നമ്മുടെ ഫീൽഡ് വൈൻഡിങ് ആണ് അപ്പോൾ ഫീൽഡ് വൈൻ്റിങ്ങിൽ നമ്മൾ കൺട്രോളൊന്നും ഇല്ല അതായത് വി എഫ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അതിൽ കൂടെ പോകുന്ന കറണ്ട് ഐ എഫ് കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ ഈ ഐ എഫ് ആണ് അവിടെ ഫ്ളക്സ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഐ എഫ് കോൺസ്റ്റൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഫ്ലക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും അപ്പോൾ ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ടോർക്ക് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഐ എ ആയിട്ട് മാറും അപ്പോൾ അതാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത് സോ നമുക്ക് ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ് നമ്മൾ കെ ടി ടോർക്ക് കോൺസ്റ്റൻറ്റ് വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് കിട്ടും ടോർക്ക് ഇസ് ഈക്വൽ ടു കെ ടി ഇൻ ഐ എ എന്ന് നമുക്കവിടെ ഇതാണ് അവിടെ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇനി അടുത്ത ഇക്വേഷൻ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് മോട്ടർ ലോഡ് സിസ്റ്റത്തിൻ്റെ ഈക്വലൻസ് സർക്യൂട്ട് നമ്മളവിടെ വരച്ചു അപ്പോൾ അത് നമ്മൾ റീപ്ലേസ് ചെയ്യുക നമ്മളൊരു മൊമെൻ്റ് ഓഫ് ഇനേഴ്സിയും അവിടെ ഡാഷ് ബോർട്ടും യൂസ് ചെയ്തുകൊണ്ടാണ് അതിന് നമ്മൾ അപ്ലൈഡ് ടോർക്ക് എന്ന് പറയുന്നത് ടി ആണെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം ജെ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ബി ഡി തീറ്റ ബൈ ഡി ടി ഈക്വൽസ് അപ്ലൈഡ് ടോർക്ക് എന്ന് വിടെ കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ അവിടെ തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു മോട്ടറിൽ ഉണ്ടാകുന്ന ബാക്ക് കി എം എഫ് എന്ന് പറയുന്നത് അതിൻ്റെ സ്പീഡിനെ പ്രൊപ്പോഷണലാണ് അപ്പോൾ അവിടെ ഇ ഈസ് പ്രൊപ്പോഷണൽ ടു ഒമേഗ എന്ന് നമുക്കവിടെ പറയാം അപ്പോൾ അവിടെ ഒമേഗ എന്ന് പറയുന്നത് ഡി തീറ്റ ബൈ ഡി ടി ആയതുകൊണ്ട് ഇ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി തീറ്റ ബൈ ഡി ടി അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ് നമുക്കവിടെ ബാക്ക് കി എം എഫ് കോൺസ്റ്റൻറ്റ് കെ ബി വെച്ചിട്ട് നമ്മളവിടെ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇ ബി ഈക്വൽസ് കെ ബി ഇൻറ്റു ഡി തിറ്റാ ബൈ ഡി ടി എന്ന് നമുക്കവിടെ വരും അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർത്ത് ഇക്വേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കവിടെ നാല് ഇക്വേഷനാണ് നമുക്കവിടെ കിട്ടിയത് അപ്പോൾ അവിടെ നമ്മൾ നമ്പർ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ബാക്ക് കെ എം എഫ് ഉണ്ടല്ലോ അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും പോവാം അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് ആ ബാക്ക് കെ എം എഫിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതിട്ടുണ്ട് കെ ബി ഇൻറ്റു ഡി തിറ്റ ബൈ ഡി ടി എന്ന് പറയുന്നത് അപ്പോൾ അത് സബ്സ്റ്റ്യൂട്ട് ഇക്വേഷൻ ഫോർ ഇൻ വൺ എന്ന് പറയുമ്പോൾ ഇവിടെ ഇ ബിക്ക് പകരം ഈ കെ ബി ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി നമുക്ക് നമുക്കവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ അവിടെ വി എ ഈക്വൽസ് ഐ എ ആർ എ പ്ലസ് എൽ എ ഡി ഐ എ ബൈ ഡി ടി പ്ലസ് കെ ബി ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി എന്ന് നമുക്ക് നമുക്കവിടെ ഇക്വേഷൻ കിട്ടി ആൻഡ് ഇവിടെ ടോർക്ക് എന്ന് പറയുന്നത് കണ്ടില്ലേ നമ്മുടെ ഈ മെക്കാനിക്കൽ ടോർക്ക് എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് ഇലക്ട്രിക്കൽ ടോർക്കാണ് അവിടെ അത് കൺവേർട്ടായി മാറുന്നത് മെക്കാനിക്കൽ ടോർക്കായിട്ട് അപ്പോൾ അവിടെ അത് രണ്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം ഈ രണ്ട് ടോർക്ക് അപ്പോൾ അവിടെ കെ ടി ഇൻറ്റു ഐ എ ഈക്വൽസ് ജെ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ബി ഡി തീറ്റ ബൈ ഡി ടി എന്ന് നമുക്ക് അവിടെ ഇക്വേഷൻ കിട്ടും അപ്പോൾ നമുക്ക് അവിടെ നാല് ഇക്വേഷൻ കിട്ടിയാൽ നമുക്കത് രണ്ട് ഇക്വേഷനായിട്ട് നമ്മളത് ചേഞ്ച് ചെയ്തു അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതി ഇനി നമ്മൾ അതിനെ സ്റ്റേറ്റ് വേരിയബിൾ അസൈൻ ചെയ്യാം എങ്ങനെയാന്ന് നോക്കാം അപ്പോൾ ഇവിടെ ഒരു ഫിസിക്കൽ വേരിയബിൾ ആയിട്ട് വരുന്നത് ഐ എ ആൻഡ് തീറ്റയാണ് അവിടെ വരുന്നത് അപ്പോൾ അവിടെ നമുക്ക് ആ ഡെറിവേറ്റീവ് നോക്കാം ഇപ്പോൾ ഐ എക്ക് അവിടെ ഒരു ഡെറിവേറ്റീവ് ആണ് അവിടെ വരുന്നത് സോ അവിടെ ഒരു വേരിയബിൾ എന്ന് പറയുന്നത് നമ്മളവിടെ ഐ എ ആയിട്ട് എടുത്തു അതായത് എക്സ് വൺ ഇസ് ഈക്വൽ ടു ഐ എ എന്ന് പറഞ്ഞിട്ട് എടുത്തു ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ അത് ആ തീറ്റയ്ക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് വരെയാണ് വരുന്നത് അതായത് സെക്കൻഡ് ഓർഡർ ആണ് നമുക്കവിടെ ആ ഒരു ഇക്വേഷൻ വരുന്നത് സോ അതുകൊണ്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് വരെ നമ്മളവിടെ വേരിയബിൾ അസൈൻ ചെയ്യണം

ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ വി ആണ് നമ്മുടെ ഇൻപുട്ട് ആയിരുന്നത് ആ മോട്ടറിലൊക്കെയുള്ള അല്ലേ അപ്പം അതുകൊണ്ട് നമ്മളത് യു ആയിട്ട് നമ്മളവിടെ അസൈൻ ചെയ്തു സൊ യു ഈക്വൽസ് ഐ എക്ക് പകരം സ്റ്റേറ്റ് വേരിയബിൾ എക്സ് വൺ കൊടുക്കുക സോ എക്സ് വൺ ആറ് പ്ലസ് എൽ എ ഇൻ ടു ഡി എ എ ബൈ ഡി ടിക്ക് പകരം എക്സ് വൺ ഡോട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം പ്ലസ് കെ ബി എക്സ് ടു എന്ന് നമുക്ക് നമുക്കവിടെ കിട്ടും അതിന് ശേഷം ഈ എക്സ് വൺ ഡോട്ടാണ് നമുക്കവിടെ വേണ്ടത് അപ്പോൾ ആ ഒരു ടേം അവിടെ നിന്ന് നിർത്തിയിട്ട് ബാക്കിയുള്ള ടേം എല്ലാം നമ്മൾ എൽ എച്ച് എസ് റിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്കവിടെ എന്ത് വരും മൈനസ് ആർ എ എക്സ് വൺ മൈനസ് കെ ബി എക്സ് ടു പ്ലസ് യു എന്ന് നമുക്കവിടെ വരും സോ എക്സ് വൺ ഡോട്ട് ഈസ് ഈക്വൽ ടു ഈ എൽ എ നമ്മൾ താഴത്തേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ അവിടെ എന്ത് വരും മൈനസ് ആർ എ ബൈ എൽ എ ഇൻറ്റു എക്സ് വൺ മൈനസ് കെ ബി ബൈ എൽ എ എക്സ് ടു പ്ലസ് വൺ ബൈ എൽ എ ഇൻ യു എന്ന് നമുക്കവിടെ കിട്ടി അപ്പോൾ ഇതാണ് അവിടെ എക്സ് വൺ ഡോട്ട് എന്ന് പറയുന്നത് അടുത്തത് എക്സ് ടു ഡോട്ട് നമുക്ക് കണ്ടുപിടിക്കണം അപ്പോൾ കിട്ടാനായിട്ട് നമ്മളുടെ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ എടുത്തെഴുതി അപ്പോൾ അവിടെ ഡി സ്ക്വയർ തിറ്റ ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കവിടെ എക്സ് ടു ഡോട്ട് എന്ന് അവിടെ കൊടുക്കാം അപ്പോൾ അവിടെ ജെ എക്സ് ഡോട്ട് പ്ലസ് ബി എക്സ് ടു ഈക്വൽസ് കെ ടി ഇൻറ്റു എക്സ് വൺ എന്ന് വരും അതായത് ഡി തിറ്റ ബൈ ഡി ടിക്ക് പറയുന്നത് നമ്മളവിടെ എക്സ് ടുന്ന് കൊടുത്തു എൻ്റെ ഐ എക്ക് പറയുന്നത് നമ്മളവിടെ എക്സ് വൺ എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ കൊടുത്തു അതിനുശേഷം നമ്മളവിടെ എക്സ് ഡോട്ടാണ് നമുക്ക് വേണ്ടത് സോ ആ ടൈമിൽ അവിടെ നിർത്തിയിട്ട് ബി എക്സ് ടൂന് നമ്മൾ ആർ എച്ച് എസിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ വരും ബി കെ ടി ഇൻറ്റു എക്സ് വൺ മൈനസ് ബി ഇൻ ടു എക്സ് ടു നമുക്കവിടെ വരും അതിന് ഈ ജെ നമ്മൾ താഴത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് വരും എക്സ് ടു ഡോട്ട് ഈക്വൽസ് കെ ടി ബൈ ജെ എക്സ് വൺ മൈനസ് ബി ബൈ ജെ എക്സ് ടു എന്ന് നമുക്കവിടെ വരും അപ്പം ഇതാണ് എക്സ് ടു ഡോട്ട് എന്ന് പറയുന്നത് ഇനി എക്സ് ത്രീ ഡോട്ട് നമുക്ക് കണ്ടുപിടിക്കണം അപ്പം എക്സ് ത്രീ ഡോട്ട് നമുക്ക് കിട്ടാൻ നമ്മൾ അസൈൻ ചെയ്ത സ്റ്റേറ്റ് വേരിയബിളിൽ നിന്നിട്ട് തന്നെയാണ് നമുക്ക് കിട്ടാം അപ്പോൾ അതായത് തീറ്റ എന്ന് പറയുന്നത് നമ്മൾ എക്സ് ത്രീ ആയിട്ടാണ് നമ്മൾ എടുത്തത് അല്ലേ സോ അവിടെ ഡി തിറ്റ ബൈ ഡി ടി എന്ന് പറയുന്നത് നമുക്ക് അതിനെ എക്സ് ത്രീ ഡോട്ട് എന്ന് പറഞ്ഞിട്ട് വിളിക്കാം സോ ഡി തിറ്റ ബൈ ഡി ടി എന്ന് പറയുന്നത് എന്തായിരുന്നു എക്സ് ടു ആണ് അല്ലേ അപ്പം അതിൻ്റെ അർത്ഥം എക്സ് ത്രീ ഡോട്ട് ഈക്വൽസ് എക്സ് ടു എന്ന് നമുക്ക് പറയാം അപ്പോൾ ഇതാണ് അവിടെ തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ത്രീ ഡോട്ട് ഈക്വൽസ് എക്സ് ടു അപ്പോൾ നമുക്ക് എക്സ് വൺ ഡോട്ട് എക്സ് ടു ഡോട്ട് ആൻഡ് എക്സ് ത്രീ ഡോട്ട് നമുക്ക് അവിടെ കിട്ടി ഇനി അത് മെട്രിക്സ് ഫോമിലേക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം അപ്പോൾ അവിടെ എക്സ് വൺ ഡോട്ട് എക്സ് ഡോട്ട് എക്സ് ത്രീ ഡോട്ട് നമുക്ക് എഴുതി ആൻഡ് എക്സ് വൺ്റെ കോഫിഷ്യൻറ്റ് മൈനസ് ആർ എ ബൈ എൽ എ ഫസ്റ്റ് ടേം എഴുതി എക്സ് ടുൻ്റെ കോഫിഷ്യൻറ്റ് മൈനസ് കെ ബി ബൈ എൽ എ ആൻഡ് ഇവിടെ എക്സ് ത്രീയുടെ ടേം ഇല്ലാത്തത് കൊണ്ട് നമ്മളവിടെ സീറോ എന്ന് കൊടുത്തു ആൻഡ് ഇവിടെ കെ ടി ബൈ ജെ ഇവിടെ മൈനസ് ബി ബൈ ജെ സീറോ സീറോ ഇവിടെ എക്സ് ടുൻ്റെ കോഫിഷ്യൻ്റ് വണ്ണ് ആൻഡ് സീറോ കാരണം ഇവിടെ എക്സ് വണ്ണും എക്സ് ത്രീ ഇവിടെ ഇല്ലല്ലോ അപ്പം അതുകൊണ്ടത് വണ്ണ് സീറോ വണ്ണ് സീറോ എന്ന് പറഞ്ഞ ടേമിനോട് കൊടുത്തു ആൻഡ് സ്റ്റേറ്റ് വേരിയബിൾ നമ്മൾ എക്സ് വൺ എക്സ് ടു ആൻഡ് എക്സ് ത്രീ എഴുതി പ്ലസ് യുവിൻ്റെ ടേം എന്ന് പറയുന്നത് നമുക്ക് എക്സ് വൺ ഡോട്ടിൽ മാത്രമാണ് നമുക്ക് അവിടെയുള്ളൂ അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വൺ ബൈ എല്ലേ കൊടുത്തു ബാക്കിയുള്ള രണ്ട് ടേമും സീറോ കൊടുത്തു ഇൻറ്റു യു അപ്പോൾ ഇതാണ് അവിടെ എക്സ് ഡോട്ട് ഇക്വൽസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഇൻറ്റു യു എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് ഇക്വേഷൻ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ആർമച്ചർ കൺട്രോൾ ഡി സി സെർവ മോട്ടറിൻ്റെ ഡിസൈഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്ന് ആർമച്ചർ കറണ്ട് പിന്നെ ആംഗുലാർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ പൊസിഷൻ ഇത് മൂന്നാണ് നമ്മുടെ ഡിസൈഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സോ അതിന് നമുക്ക് വൈ വൺ വൈ ടു ആൻഡ് വൈ ത്രീ എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ കൊടുത്തു സോ വൈ വൺ ഈസ് ഈക്വൽ ടു ഐ എ ആണ് അല്ലേ സോ ഐ എന്ന് പറയുന്നത് എന്തായിരുന്നു നമ്മുടെ സ്റ്റേറ്റ് വേരിയബിൾ അസേഞ്ച് ചെയ്ത എക്സ് വൺ സൊ വൈ വൺ ഈസ് ഈക്വൽ ടു എക്സ് വൺ എന്ന് നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടി ആൻഡ് വൈ ടു എന്ന് പറയുന്നത് സ്പീഡ് മീൻസ് ഒമേഗ ഒമൈഗ എന്ന് പറയുന്നത് ഡി തിറ്റ ബൈ ഡി ടി ആണ് അപ്പോൾ ഡി തിറ്റ ബൈ ഡി ടി എന്ന് പറയുന്നത് എക്സ് ടു ആയതുകൊണ്ട് നമുക്കവിടെ സെക്കൻഡ് ഔട്ട് പുട്ട് വൈ റ്റു ഈസ് ഈക്വൽ ടു എക്സ് ടു എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ കൊടുക്കാം ആൻഡ് വൈ ത്രീ ഇസ് ഈക്വൽ ടു ആംഗ്ലർ പൊസിഷൻ തീറ്റയാണ് അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് എക്സ് ത്രീ ആയതുകൊണ്ട് അവിടെ സ്ട്രേറ്റ് വേരിയബിൾ അസൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എക്സ് ത്രീ എന്ന് നമുക്കവിടെ വരും സൊ അതാണ് വൈ ത്രീ ഇസ് ഈക്വൽ ടു എക്സ് ത്രീ അപ്പം ഇത് മൂന്നാണ് നമ്മുടെ ഔട്ട് ഇക്വേഷൻസ് എന്ന് പറയുന്നത് അപ്പം അടുത്തത് മെട്രിക്സ് ഫോമിൽ നമ്മൾ എഴുതുമ്പോൾ അവിടെ വൈ വൺ ഇ സിക്യുലി എക്സ് വൺ ആയതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൺ കൊടുത്തു ആൻഡ് വൈ ടു സിക്യുല് എക്സ് ടു ആകുമ്പോൾ അവിടെ സെക്കൻഡ് എലമെൻ്റ് അവിടെ വൺ കൊടുത്തു വൈ ത്രീ സിക്യുലി എക്സ് ത്രീ ആകുമ്പോൾ അവിടെ തേർഡ് എലമെൻ്റ് അവിടെ ത്രീ ത്രീ എന്ന് പറഞ്ഞ എലമെൻ്റ് അവിടെ വൺ കൊടുത്തു ബാക്കിയുള്ള എല്ലാ എലമെൻ്റ്സും സീറോ ആയിരിക്കും വരെ അതായത് ഡയഗണൽ ഡയഗണൽ എലമെൻ്റ് എന്ന് പറയുന്നത് അവിടെ വൺ ആയിരിക്കും ഇൻറ്റു എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ നമ്മളവിടെ സ്ട്രേറ്റ് വേരിയബിൾ നമ്മളവിടെ കൊടുത്തു അപ്പോൾ എങ്ങനെയാണ് നമുക്കവിടെ ഔട്ട്പുട്ട് ഇക്വേഷൻ വരാം നമ്മൾ സ്റ്റേറ്റ് ഇക്വേഷനും ഔട്ട്പുട്ട് പുട്ട് ഇക്വേഷനും എഴുതി ഇനി അതിൽ നിന്നിട്ട് ബ്ലോക്ക് ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് ഇക്വേഷൻ്റെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് മൂന്ന് ഇൻറ്റഗ്രേറ്റർ നമ്മളവിടെ വരയ്ക്കാം ആദ്യം തന്നെ ശേഷം അവിടെ എക്സ് വൺ ഡോട്ട് ആദ്യം അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് വൺ കിട്ടും അതുപോലെ എക്സ് ടു ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എക്സ് ടു കിട്ടും ആൻഡ് എക്സ് ത്രീ ഡോട്ട് കൊടുത്തിട്ട് നമുക്കവിടെ എക്സ് ത്രീ വരും ഇനി നമ്മൾ ഇക്വേഷൻ നോക്കാം എക്സ് ടുസ്കിൽ ടു മൈനസ് ആറ് എ ബൈ എൽ എ എക്സ് വൺ ആണ് അല്ലേ അപ്പോൾ എക്സ് വണ്ണിന് കൂടിയാണ് അത് നമ്മളൊരു ആർ എ ബൈ എൽ എയ്ക്ക് കൊടുത്തു ആൻഡ് ഇവിടെ കെ ബി ബൈ എൽ എ ഇൻറ്റു എക്സ് ടു എന്ന് പറയുമ്പോൾ ഇവിടെ ഇവിടെയാണ് എക്സ് ടു വന്ന് നിൽക്കുന്നത് അപ്പോൾ അത് നമ്മൾ കെ ബി ബൈ എൽ എയ്ക്ക് കൊടുത്തു എന്നിട്ട് അത് രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് അവിടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ചെയ്തു നമ്മളവിടെ ഇനി അത് മാത്രം പോരാ നമുക്കവിടെ യു ബൈ എൽ എ വേണം അല്ലേ അപ്പോൾ ഇൻപുട്ട് വരുന്ന കൂടെയാണ് അപ്പോൾ ഇൻപുട്ട് നമ്മളൊരു വൺ ബൈ എൽ എൽക്ക് നമ്മൾ കൊടുത്തിട്ട് ഇത് മൂന്നും കൂടി ഇട്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എക്സ് വൺ ഡോട്ട് നമുക്കവിടെ കിട്ടും ഇനി എക്സ് ടു ഡോട്ട് എന്ന് പറയുമ്പോൾ കെ ടി ബൈ ജെ ഇൻറ്റു എക്സ് വൺ എന്ന് പറയുമ്പോൾ എക്സ് വൺ വന്നിരിക്കുന്നത് ഈ ഒരു പോയിന്റിലാണ് അപ്പോൾ അത് നമ്മളൊരു കെ ടി ബൈ ജെയിലേക്ക് കൊടുത്തു ആൻഡ് മൈനസ് ബി ബൈ ജെ എക്സ് ടു തന്നെയുണ്ട് അല്ലേ അപ്പോൾ എക്സ് ടു വന്നിരിക്കുന്നത് ഇവിടെയാണ് ഈ ഒരു പോയിന്റിലാണ് അപ്പം അത് നമ്മളൊരു ബി ബൈ ജയിലേക്ക് നമ്മളവിടെ കൊടുത്തു അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു അത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ചെയ്തു ഇവിടെ നെഗറ്റീവിലേക്ക് ആണ് കൊടുക്കേണ്ടത് അപ്പം എക്സ് ഡോട്ട് ഇസ് ഇക്വൽ ടു ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എക്സ് ഡോട്ട് കിട്ടി അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇനി തേർഡ് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എക്സ് ത്രീ ഡോട്ട് ഇസിക്വൽ ടു എക്സ് ടു ആണ് അപ്പോൾ അതുകൊണ്ട് എക്സ് ത്രീ ഡോട്ട് വന്ന് നിൽക്കുന്ന എവിടെയാണ് നമ്മുടെ ഈ ഒരു പോയിന്റിലാണ് അതായത് അടുത്ത ഇൻ്റഗ്രേറ്ററിലേക്കുള്ള ഇൻപുട്ട് തേർഡ് ഇൻറ്റഗ്രേറ്റിലേക്ക് അപ്പോൾ അതേ പോയിന്റ് തന്നെയാണ് നമ്മുടെ എക്സ് ടു വരുന്നത് അപ്പോൾ അതാതുകൊണ്ടാണ് നമ്മളിവിടെ എക്സ് ടു ഇസ് ഈക്വൽ ടു എക്സ് ത്രീ ഡോട്ട് എന്നിട്ട് പറയാൻ കാരണം ഇനി അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അവിടെ എന്ത് വരും അവിടെ എക്സ് ത്രീ വരും നമുക്ക് അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്റ്റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇനി ഔട്ട്പുട്ട് ഇക്വേഷൻ നോക്കാം ഔട്ട്പുട്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ വൺ ഈസ് ഇക്വൽ ടു എക്സ് വൺ വൈ ടു ഇ ടു എക്സ് ടു ആൻഡ് വൈ ത്രീ സീക്ൽ ടു എക്സ് ത്രീ ആണ് അല്ലേ അപ്പോൾ വൈ വൺ എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും വരാം ഈ എക്സ് വൺ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലാണ് ഇപ്പോൾ ഈ ഒരു പോയിന്റിലായിരിക്കും അവിടെ വൈ വൺ എന്ന് പറയുന്നത് ഇനി വൈ ടു എന്ന് പറയുന്നത് എക്സ് ടു ആണ് സോ എക്സ് ടു എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലാണ് ഇപ്പോൾ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലൈനിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എടുക്കാം അപ്പോൾ ഇതാണ് വൈ ടു എന്ന് പറയുന്നത് ആൻഡ് എക്സ് ത്രീ എന്ന് പറയുന്നതാണ് വൈ ത്രി എന്ന് പറയുന്നത് അപ്പോൾ എക്സ് ത്രീ വന്നിരിക്കുന്നത് ഇവിടെയാണ് അപ്പോൾ അതേ പോയിന്റിലാണ് നമ്മുടെ വൈ ത്രി എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയാണ് അവിടെ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുക നമ്മൾ